നമസ്കാരം പ്രിയ 1 ടിവി പ്രേക്ഷകരെ കേരളം വീണ്ടും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുകയാണ് കൊറോണ എന്ന മഹാമാരി കാലഘട്ടത്തിലും തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിന് ഒട്ടും കുറവില്ല തീർച്ചയായും കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയെ എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഓരോ ഗ്രാമപ്രദേശങ്ങളിലും അതാത് വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും അതാത് കാലങ്ങളിലെ രാഷ്ട്രീയ ചലനങ്ങൾ എടുത്തുയർത്തിക്കൊണ്ടുമാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ആവേശം നിലമ്പൂർ മേഖലയിലും അതിശക്തമാണ് നിലമ്പൂർ മേഖലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പ് അവലോകനവുമായി 1TV പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ഈ പുതിയ പരിപാടിയിലൂടെ പക്ഷം മറുപക്ഷം ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പക്ഷം മറുപക്ഷം ഇന്ന് ചർച്ച ചെയ്യുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന അമരമ്പലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന രാഷ്ട്രീയ വിഷയങ്ങളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അമരമ്പലം പഞ്ചായത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ കേംബിൽ രവി അദ്ദേഹത്തെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ ചർച്ചയിൽ LDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത് VK അനന്തകൃഷ്ണൻ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഈ ചർച്ചയിലേക്ക് സ്വാഗതം NDA പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായിരിക്കുന്ന ശ്രീ KC വേലായുധൻ സ്വാഗതം ശ്രീ KC വേലായുധൻ അമരമ്പലം പഞ്ചായത്തിന്റെ നിലവിലുള്ള ഭരണസമിതി LDFന്റേതാണ് വളരെ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷം അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേറിയെങ്കിലും പിന്നീട് നടന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ അടക്കം അമരമ്പലം പഞ്ചായത്തിൽ UDFന് ഭരണം നഷ്ടമാവുകയും അവസാന 2 വർഷം LDF ആണ് അമരമ്പലത്ത് ഭരണം കൈകാര്യം ചെയ്തത് മുനീഷ കടവത്തായിരുന്നു LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി അമരമ്പലത്തിന്റെ ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അമരമ്പലത്ത് പഞ്ചായത്ത് ഭരണം കൈയാളുന്നത് LDF തന്നെയാണ് LDFൽ പ്രധാനമായും CPMനാണ് ഇവിടെ പ്രധാനമായ സാന്നിധ്യമുള്ളത് ഈ 2 വർഷക്കാലം അമരമ്പലം പഞ്ചായത്തിൽ എന്തൊക്കെ വികസന മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അമരമ്പലത്ത് ഇരുമുന്നണികളും പ്രധാനമായും ഉയർത്തുന്ന ചർച്ച ആദ്യം ശ്രീ VK അനന്തകൃഷ്ണനിൽ നിന്ന് തന്നെ ഈ ചർച്ച ആരംഭിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ജനം തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ ഒരു ഭരണസമിതിയെ ഒരു രാഷ്ട്രീയ ചലനത്തിലൂടെ മാറ്റിയെടുത്തുകൊണ്ട് അവസാന 2 വർഷം അമരമ്പലം പഞ്ചായത്തിന്റെ ഭരണം നിങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ മുൻകാലങ്ങൾക്ക് വിപരീതമായിക്കൊണ്ട് അമരമ്പലത്ത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായും ജനങ്ങൾക്ക് മുൻപിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും നിങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിച്ചെത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന് ഒട്ടും തന്നെ താമസം വരുത്താതെ തന്നെ നല്ല ഇടപെടലുകൾ ഭരണരംഗത്ത് നടത്തിയിട്ടുണ്ട് അതിലൊന്ന് UDF ഭരണസമിതി അധികാരത്തിൽ വന്ന സമയത്ത് തുടക്കം കുറിച്ചതും എന്നാൽ അവർ ഉപേക്ഷിച്ചതും ഒരു യോഗം മാത്രം വിളിച്ച് ഉപേക്ഷിച്ചതുമായ മാലിന്യ സംസ്കരണ രംഗത്തെ ഇടപെടലാണ് UDF ഭരണസമിതി അധികാരത്തിൽ വന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഉടനെ കേരളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് നല്ലൊരിടപെടൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുകയുണ്ടായി ആ മുന്നോട്ട് വെച്ച ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തുകളും ഏറ്റെടുത്ത് മുന്നോട്ട് പോയി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം അമരമ്പലം പഞ്ചായത്തിൽ വലിയൊരു യോഗം ഒരു 300-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു യോഗം വിപുലമായി തന്നെ ആ ഹാളിൽ സംഘടിപ്പിക്കപ്പെട്ടു പക്ഷേ ആ യോഗത്തിൽ വെച്ച് നല്ല രൂപത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സന്നദ്ധ സംഘടനകളും സാമൂഹ്യ സംഘടനകളും മതസംഘടനകളും ഉൾപ്പെടെ എല്ലാവരും ഇതിന് നല്ല രൂപത്തിലുള്ള പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് 3 വർഷക്കാലം അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാര്യമായ ഒരു ശ്രമവും അമരമ്പലത്തെ UDFന്റെ ഭരണസമിതി നടത്തിയില്ല LDF അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം ഏറ്റെടുത്ത വിഷയം അതുതന്നെയായിരുന്നു മാലിന്യ സംസ്കരണ രംഗത്ത് നല്ല രൂപത്തിൽ ഇടപെടുന്നതിനും ആ മാലിന്യം കളക്ട് ചെയ്യുന്നതിനും അത് ഹരിത കർമ്മസേന എന്ന രൂപത്തിൽ ഒരു സംവിധാനം കുടുംബശ്രീയുടെ കൂടി സഹായത്തോടുകൂടി 10 ആളുകൾ ഉൾപ്പെടുന്ന ഹരിതകർമ്മസേന രൂപീകരിക്കുകയും അവർക്ക് പരിശീലനം നൽകുകയും മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിച്ച് അത് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് നല്ല വിൽക്കാൻ കഴിയുന്ന വിൽക്കുകയും ബാക്കിയുള്ള ക്ലീൻ കേരള മിഷൻ വഴി നശിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് നല്ലൊരു ഇടപെടലാണ് ഭരണസമിതി സംഘടിപ്പിച്ചത്
അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നും മാലിന്യം കളക്ട് ചെയ്യുന്നുണ്ട് കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു കളക്ഷൻ സെന്റർ നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ സ്ഥലത്ത് പോലീസ് സ്റ്റേഷന്റെ ഇപ്പുറത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ മാത്രമല്ല അവിടെ സ്ഥിരം സംവിധാനം എന്ന രൂപത്തിൽ തന്നെ അതിനാവശ്യമായുള്ള കെട്ടിടം പണി പൂർത്തീകരിച്ചു വരികയാണ് അത്തരം നല്ലൊരു മുന്നോട്ട് പോക്ക് ഈ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ദീർഘകാലങ്ങളായിട്ട് നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് പൂക്കോട്ടുംപാടം ആ പൂക്കോട്ടുംപാടത്ത് ടൗണിന് അവിടെ ഒരു പിന്നെ ശുചിയാക്കുന്നതിനോ വൃത്തിയാക്കുന്നതിനോ അടിച്ചു വരുന്നതിനോ ഒരു സംവിധാനം ദീർഘകാലങ്ങളായിട്ടുണ്ടായിരുന്നില്ല ഇടതുപക്ഷ ജനായത്വ മുന്നണിയുടെ ഭരണസമിതി വന്നതിന് ശേഷമാണ് പൂക്കോട്ടുംപാടം ടൗണും അതുപോലെ മറ്റ് പിന്നെ രണ്ട് മൂന്ന് ടൗണുകൾ കൂറ്റമ്പാറ ചുള്ളിയോട് അഞ്ചാവേലി തുടങ്ങിയുള്ള ടൗണുകൾ ഉൾപ്പെടെ അടിച്ചു വരുന്നതിന് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അവിടെ രണ്ടോ മൂന്നോ പ്രാവശ്യം അവിടെ നടക്കുന്നുള്ളൂ പൂക്കോട്ടുംപാടത്ത് സ്ഥിരമായി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു സംവിധാനം സ്ഥിരമായി ഏർപ്പെടുത്തിക്കൊണ്ട് ഹരിതകർമ്മ സേന ഒരു നല്ല സംവിധാനമായി പോകുന്നുവെന്ന് മാത്രമല്ല ഈ 9 കുടുംബങ്ങൾ 10 കുടുംബങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഒരു കുടുംബങ്ങൾക്ക് ജീവിതമാർഗം കൂടി ആയി തീർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അനുഭവം ആദ്യം ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ഈ ഒരു മേഖല അതായത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നഗരശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനമായ വികസന പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജനങ്ങൾക്ക് മുൻപിലേക്ക് ഉയർത്തുന്നത് എന്നാണ് അങ്ങ് പറയുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു വിഷയം പശ്ചാത്തല മേഖലയിൽ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ താങ്കൾക്ക് പറയണം ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ കേമ്പിൽ രവി കഴിഞ്ഞ പഞ്ചായത്തിൽ ജനം സ്വാഭാവികമായി നടന്നൊരു തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ ഏറുകയും 3 വർഷം നിങ്ങൾ പഞ്ചായത്തിന്റെ ഭരണം നിർവഹിക്കുകയും തുടർന്നുള്ള 2 വർഷം സാങ്കേതിക കാരണങ്ങളാൽ രാഷ്ട്രീയ ചലനങ്ങളാൽ നിങ്ങൾക്ക് ഭരണം നഷ്ടമാവുകയും ചെയ്തു കഴിഞ്ഞ 2 വർഷത്തെ ഭരണത്തെ എങ്ങനെ വിലയിരുത്താൻ പറ്റും കഴിഞ്ഞ 2 വർഷത്തെ ഭരണം എന്ന് പറയുമ്പോൾ സിപിഎമ്മിലെ ലോക്കൽ സെക്രട്ടറി പറയുന്നത് ഈ മാലിന്യ സംസ്കരണം ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി പഞ്ചായത്തിലെ അധികാരം കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ ഇല്ലാതെ തന്നെ ഈ പഞ്ചായത്തിൽ മാലിന്യങ്ങൾ താവിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ പറഞ്ഞ സ്ഥലത്ത് വെച്ച് പ്രോസസ് ചെയ്ത് അത് കയറ്റി അയക്കുന്ന സംവിധാനം ഈ പഞ്ചായത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് മാലിന്യ കൂമ്പാരമായി മാറുമായിരുന്നത് അന്നുണ്ടായിരുന്നു അന്നും ഈ ജനങ്ങളുണ്ടായിരുന്നു മാലിന്യങ്ങളുണ്ടായിരുന്നു ആ മാലിന്യങ്ങളും ഈ തമ്മിൽ ഇല്ലാതെ പോയത് അന്നും ഈ പ്രോസസ്സിംഗ് അന്നും നടന്നിരുന്നു അത് ഇവർ വന്നപ്പോഴും നടന്നിട്ടില്ല ഇവർ വന്നപ്പോഴും അത് കണ്ടിന്യൂഷൻ നടന്നു അത് കണ്ടിന്യൂഷൻ വർക്കായിട്ട് പ്രോസസ്സിംഗ് നടന്നു എന്നല്ലാതെ പ്രത്യേകമായി ഗവർണർ പഞ്ചായത്ത് ലോക്കൽ ബോഡി വന്നതിന് ശേഷം ഒരു മാലിന്യ സംസ്കരണമല്ല പഞ്ചായത്തിൽ വന്നത് അത് പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഈ ഹരിതകർമ്മസേന വന്നതിന് ശേഷം ഇവർ 8-10 ആളുകളെ വെച്ചിട്ടാണ് കളക്ട് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 5-8 മാസത്തെ വേതനം കൊടുക്കാനുണ്ട് ഇവർക്ക് ഈ രാവിലെ 7 മണിക്ക് ടൗൺ വന്ന് വൃത്തിയാക്കി ഇവിടെ കൊണ്ടുപോയി പ്രോസസ് ചെയ്തിട്ട് ആ തൊഴിലാളികൾക്ക് 5-8 മാസത്തെ വേതനം കൊടുക്കാനുണ്ടായിരുന്നു ശ്രീ കേമ്പിൽ രവി മാലിന്യ സംസ്കരണം ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വന്ന ഒരു മാറ്റം എന്ന് LDF ഉയർത്തി കാണിക്കുന്നു അതിനു മുമ്പ് 3 വർഷം ജനങ്ങൾ തെരഞ്ഞെടുത്തതിന് ശേഷം നടന്ന 3 വർഷം പഞ്ചായത്തിൽ UDF അല്ലെങ്കിൽ UDF നേതൃത്വം നൽകിയ ഭരണസമിതിക്ക് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ അമരമ്പലത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്നത് ആ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം ടോട്ടൽ അലോക്കേഷൻ ഒരു പഞ്ചായത്തിന് അനുവദിച്ചു കൊടുക്കും ഓരോ വർഷത്തിലും അത് പ്ലാൻ ഫണ്ട് എന്ന രൂപത്തിലാണ് കൊടുക്കുന്നത് 100 രൂപ പഞ്ചായത്തിന് അനുവദിക്കുന്നതിൽ ആദ്യം തന്നെ 40% 70% പൈസ വെട്ടി കുറച്ചു 100 രൂപയുടെ ഒരു പ്രോജക്റ്റ് പഞ്ചായത്ത് ഓവർസിയറും എയും കൂടി ഉണ്ടാക്കി പഞ്ചായത്ത് ഭരണസമിതിയിൽ വെച്ച് അത് പാസ്സാക്കി അത് DPC അപ്രൂവൽ കിട്ടിയ ശേഷം വർക്കൗട്ട് ആയ പ്രോജക്റ്റ് അല്ലെങ്കിൽ 20% വെട്ടി കുറച്ചാൽ 80 രൂപയ്ക്ക് 100 രൂപയുടെ പ്രോജക്റ്റ് നടപ്പാക്കണം വീണ്ടും 20 രൂപ വെട്ടി കുറച്ചു 20% വെട്ടി കുറച്ചു 100 രൂപയുടെ പ്രോജക്റ്റ് 40 രൂപയ്ക്ക് നടപ്പാക്കണം 60 രൂപയ്ക്ക് നടപ്പാക്കണം ഇങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ കോൺട്രാക്ടർമാർ പ്രയാസമുണ്ട് ജനങ്ങൾ പ്രയാസമുണ്ട്
തീർച്ചയായും ശ്രീ കെ സി വേലാരൻ താങ്കളിലേക്ക് വന്നാൽ അമരമല പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പഞ്ചായത്ത് രൂപീകരണം തൊട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടുതൽ കാലം വലതുപക്ഷം ഭരിച്ച ഒരു പഞ്ചായത്താണ്. ഈ കഴിഞ്ഞ 5 വർഷത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഇരു മുന്നണികളും ഭരണം കൈയാളി ഒരു സാഹചര്യമുണ്ട്. വികസന പ്രവർത്തനങ്ങളിൽ അമരമ്പലം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്? എന്താണ് NDA ഒരു വിലയിരുത്തൽ? അതായത് അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനത്തിന് വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പിന്നിലാണ്. 0 ആണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച 1-2 കാര്യങ്ങളുണ്ടായി. ഒന്ന്, നമ്മുടെ മാലിന്യ പ്രശ്നം തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ മാലിന്യ പ്രശ്നം ഇവർ പറഞ്ഞു പോകുമ്പോൾ എന്നാലും ഈ പൂക്കോടുമ്പാടൻ ടൗണിൽ മാത്രമാണ് ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നത്. അതേ സ്ഥാനത്ത് ഒരു പഞ്ചായത്തിലെ മാലിന്യ വിഷയം എന്ന് പറയുമ്പോൾ ആ ടൗണ് മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ. ഇപ്പോൾ നമുക്കറിയാം, നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അഞ്ചാമൈൽ കഴിഞ്ഞാൽ തോട്ടേക്കാടിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും മാലിന്യങ്ങൾ ഇപ്പോഴും കൊണ്ട് തട്ടുന്നുണ്ട്. ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അത് അമ്പേ പരാജയമാണ്. അതേപോലെ തന്നെ വികസന കാര്യത്തിൽ വളരെയധികം പിന്നോക്കാവസ്ഥയാണ് ഈ അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, കുടിവെള്ള പ്രശ്നം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇപ്പോഴും അമരമ്പലം പഞ്ചായത്തിൽ ഒരു പക്ഷേ വെള്ളം കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് അമരമ്പലം പഞ്ചായത്ത്. പക്ഷേ പല സ്ഥലങ്ങളിലും കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശമുണ്ട്. ഇവിടെ നമുക്കറിയാം, TK കോളനിയിലൊന്ന് പരിശോധിച്ച് നോക്കൂ. ആ TK കോളനിയിലെ ജനങ്ങൾ ഇപ്പോഴും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുകയാണ്. എനിക്കറിയാം, 10 വർഷം മുമ്പ് അവിടെ UDFന്റെ മെമ്പറായിരുന്ന സമയത്ത് അവിടെ ജനങ്ങളൊക്കെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി, ഒരു എല്ലാവരെയും വിളിച്ചു കൂട്ടിയൊരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. അതിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. 10 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ച ആ സമയത്താണ് അവിടെ വിഷയമുണ്ടായത്. അപ്പോൾ ആ മീറ്റിങ്ങിൽ അന്ന് പങ്കെടുത്ത് അന്നത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ പറഞ്ഞ് എന്തായാലും അടുത്ത ഭരണസമിതിയോടുകൂടി ഈ കുടിവെള്ള പ്രശ്നത്തിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞതാണ്. പക്ഷേ എന്താ ഉണ്ടായത്? ഈ 10 വർഷത്തിന് ശേഷം ഒരു 3 ഈ കോവിഡിൻ്റെ തൊട്ട് മുമ്പ് TK കോളനിയിൽ ഈ കുടിവെള്ള പ്രശ്നമായിട്ട് വലിയൊരു വിഷയമുണ്ടായി. കാരണം ജനങ്ങളൊക്കെ ആശ്രയിച്ചു തരുന്നത് ചോലയിൽ നിന്നുള്ള വെള്ള ചെറിയ പൈപ്പിലൂടെ കുടിവെള്ളം എത്തിക്കുന്ന ഒരു സംവിധാനം അതാണ് അവർ ആശ്രയിച്ചു തരുന്നത്. അത് ഒരു ദിവസം ഫോറസ്റ്റുകാർ വന്ന് അത് കംപ്ലീറ്റ് വെട്ടിയിട്ട് അത് നാശാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ പാടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി. ആ വിഷയത്തിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അതായത് 10 വർഷത്തിന് ഇപ്പുറവും അമര പാട്ടക്കരമ്പിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. TK കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അന്ന് സംസാരിക്കുമ്പോഴും പറഞ്ഞത് കുടിവെള്ളം അതിനുള്ള സംവിധാനം ഉണ്ടാക്കുന്ന ഈ സംവിധാനം ഉണ്ടാക്കുമെന്നല്ലാതെ ഇതുവരെ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുന്നതിൽ ഇരു മുന്നണികളും പരാജയപ്പെട്ടു. ശ്രീ അനന്തകൃഷ്ണൻ, ഇവിടെ നേരത്തെ UDF പ്രതിനിധിയായിരിക്കുന്ന ശ്രീ കെമ്പിൽ രവി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന ഭരണം LDFന്റെ കയ്യിലിരിക്കുമ്പോഴാണ് പഞ്ചായത്ത് ഭരണം UDFലേക്ക് ആദ്യം എത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് തലത്തിൽ നിന്ന് ലഭിക്കേണ്ട പഞ്ചായത്ത് വിഹിതങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വെട്ടിച്ചുരുക്കലുകൾ കൊണ്ട് അടിസ്ഥാനപരമായ വികസനങ്ങൾ പൂർണ്ണതോതിൽ നടപ്പിലാക്കുവാൻ ഒരു പക്ഷേ പഞ്ചായത്തുകൾക്ക് പരിമിതികളുണ്ടാകാം. എന്നാൽ ഒരു ഗ്രാമീണ പഞ്ചായത്ത്, പ്രത്യേകിച്ച് വലിയ നികുതി വരുമാനങ്ങളൊന്നും ഇല്ലാത്തൊരു ഗ്രാമീണ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ വികസന പ്രവർത്തനങ്ങൾ കഴിയുന്ന അത്ര നടപ്പിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷത്തിൽ എന്നാണ് UDF അവകാശപ്പെടുന്നത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉയർത്തി കാണിക്കുന്നത്. എങ്ങനെ വിലയിരുത്താം? വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്നുവെച്ചാൽ UDF ഭരിക്കുന്ന സമയത്തായാലും LDF ഭരിക്കുന്ന സമയത്തായാലും നിലവിലുള്ള ഗവൺമെൻറ് LDF ഗവൺമെൻറ് സംസ്ഥാനത്ത് ഉണ്ടാകുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 35-40% വിഹിതം കൊടുക്കുക എന്നുള്ള കൃത്യമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഗവൺമെൻറ് ഈ 5-4.5 വർഷം പിന്നിടുമ്പോഴും 5 വലിയ ദുരന്തങ്ങൾ, ഒരുപക്ഷേ ഈ സംസ്ഥാനം ഇക്കാലം വരെ അഭിമുഖീകരിക്കാത്ത വലിയ ദുരന്തങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ആ ദുരന്തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും
ഈ ഗവൺമെന്റ് ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രശംസിക്കാനാണ് യഥാർത്ഥത്തിൽ തയ്യാറായത്. എന്താ കാരണം വെച്ചാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ അടുത്ത് രേഖകളുണ്ട്. പിന്നെ 2011-16 31 കോടി രൂപയാണ് നമ്മുടെ പഞ്ചായത്തിന് വിഹിതമായി അനുവദിച്ചത്. രേഖയുണ്ടോ? ഞാനിത് ഞാൻ കുറിച്ചെടുത്താൽ രേഖയുണ്ട്. 2011-16 കാലഘട്ടത്തിൽ 31 കോടി രൂപ UDF ഭരിക്കുന്നത് ആ കാലഘട്ടത്തിൽ പഞ്ചായത്തുകൾ നമ്മുടെ പഞ്ചായത്തിന് സംസ്ഥാന വിഹിതം ആയിട്ട് ഈ പഞ്ചായത്തിന് അനുവദിച്ചത്. 2016-21 കാലഘട്ടത്തിൽ 38 കോടി രൂപയാണ് ഈ ഭരണസമിതിക്ക് അനുവദിച്ചത്. ഈ ഭരണസമിതിക്ക് അനുവദിച്ചാൽ തുടർച്ചയാണ്. 3 വർഷക്കാലം അതിൻ്റെ വിഹിതം കൃത്യമായിട്ട് വാങ്ങിയിട്ട് ഭരണസമിതിയാണ് UDF ഭരണസമിതി. അതിനുശേഷം 2 വർഷം LDF ഭരണസമിതി. ആദ്യത്തെ വർഷം 1,32,00,000 റുപ്യ ലാപ്സാക്കി കളഞ്ഞ ഭരണസമിതിയാണ് UDF ഭരണസമിതി. ആദ്യത്തെ വർഷം തന്നെ 1,32,00,000 റുപ്യ രേഖകളുണ്ട്, ലാപ്സാക്കി കളഞ്ഞ ഭരണസമിതിയാണ്. വസ്തുതാപരമായ കാര്യങ്ങളല്ല UDF പ്രതിനിധി ഇവിടെ സംസാരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാറ്. പിന്നെ മറ്റേ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളോട് പറഞ്ഞോട്ടെ. മാലിന്യ സംസ്കരണ രംഗത്ത് അവർ ഇടപെട്ടു എന്ന് പറയും. എന്താണ് ഇടപെട്ടത്? ഈ മാലിന്യ സംസ്കരണ രംഗത്ത് ഇടപെട്ടു എന്ന് പറയും, ഇന്നത് ചെയ്തു എന്ന് പറയണ്ടേ? വെറുതെ കാടടച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്നത് ചെയ്തു എന്ന് പറയണ്ടേ? ഒന്നും ചെയ്തില്ല എന്നുള്ള വസ്തുത. ഈ മാലിന്യം ശേഖരിക്കുന്നതിന്, ഇത് സോർട്ട് ചെയ്യുന്നതിന്, ഇതിൻ്റെ നടപടികൾ ആരംഭിച്ചത്, അതിന് കെട്ടിടം രൂപീകരിച്ചത് ഒക്കെ ഗവൺമെൻറ് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു നല്ല രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 9 10 ആളുകളായി തീരുമാനിച്ചത്, 9 കുടുംബങ്ങൾ ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ജീവിച്ചുകൊണ്ട്. പിന്നെ എൻ്റെ സുഹൃത്ത് രവി പറഞ്ഞത് അവർക്ക് പൈസ കൊടുക്കാൻ ഉണ്ടായിരിക്കാം, അതൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ചില ഓർത്തൊക്കെ കൊടുക്കാനുണ്ടാവും. പക്ഷേ ഇതൊരു ഒരു കമ്പനിയായിട്ട് രൂപപ്പെടുക. ആ കമ്പനിയായിട്ട് രൂപപ്പെടുമ്പോൾ അവർക്ക് അതിൻ്റെ വരുമാനത്തിൽ നിന്ന് അവരുടെ ബാക്ക്ലോഗ് അടക്കം നികത്തി കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്ക്, ആ രൂപത്തിലേക്കാണ് സംഭവം മാറി. അത് LDF മാറി, ഇനി UDF വന്നാലും ആ സംവിധാനത്തിൽ തന്നെയാണ് അത് പോകേണ്ടത്. ആ രൂപത്തിൽ പോകുമ്പോൾ ഈ പഞ്ചായത്തിൽ ഈ മാലിന്യ സംസ്കരണ രംഗത്ത് നല്ല ഇടപെടലായി മാറും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, LDF അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ വർഷവും ഇതിൻ്റെ ഇത് ചെയ്തിരുന്നു, ഇത് മാർക്ക് ചെയ്തിരുന്നു, പിന്നെ എന്താ പറയുക, ഗ്രേഡ് ചെയ്തിരുന്നു പഞ്ചായത്തുകളെ ശുചിത്വ പദവി കൊടുക്കുന്നു. ഈ പഞ്ചായത്തിൽ ശുചിത്വ പദവി കിട്ടിയത് കഴിഞ്ഞ വർഷമാണ്. ആദ്യമായിട്ട് ശുചിത്വ പദവി ഉണ്ട്. ജില്ലയിലെ 32nd സ്ഥാനത്തായിരുന്നു നമ്മുടെ പഞ്ചായത്ത്. ജില്ലയിലെ 32, ഇപ്പോൾ 12nd സ്ഥാനത്താണ് ജില്ലയിൽ. ജില്ലയിൽ 12nd സ്ഥാനത്തേക്ക് ഈ പഞ്ചായത്തിന് ഉയർത്തിക്കൊണ്ടുവന്നത് ഈ 2 വർഷക്കാലം കൊണ്ടാണ്. ഇതല്ലാതെ രേഖയുണ്ടോ? രേഖകളുണ്ടല്ലോ, ആ രേഖകൾ വെച്ച് പരിശോധിച്ചു കൊണ്ട് വേണം പറയാൻ. ശ്രീ കേമ്പൽ രവി ഇവിടെ ഉയർത്തി കാണിക്കുന്നത് മടങ്ങി വരാം. ശ്രീ കേമ്പൽ രവി, നേരത്തെ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, LDF പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി സംസ്ഥാന ഗവൺമെൻറ് എത്ര രൂപ പഞ്ചായത്തുകൾക്ക് വിഹിതം നൽകിയിട്ടുണ്ട്, അതിൽ അവരമ്പലം പഞ്ചായത്തിന് എത്ര ലഭിച്ചിട്ടുണ്ട്, അതിലെത്ര ചിലവാക്കപ്പെട്ടിട്ടുണ്ട് എന്നതെല്ലാം വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് LDF പ്രതിനിധി ചർച്ചയിൽ സംസാരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു വാദഗതികളായിരിക്കണം ഒരു പക്ഷേ കഴിഞ്ഞ 2 വർഷത്തെ ഭരണവുമായി കമ്പയർ ചെയ്തുകൊണ്ട് UDFനെതിരെ ആയുധമാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ LDF മുഖ്യ ചർച്ചാ വിഷയമാക്കാൻ തയ്യാറാകുന്നതും. എങ്ങനെ നിങ്ങളതിനെ അനന്തകൃഷ്ണൻ പറയുന്നത്, ശ്രീമതി സുജായ 3 വർഷം പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ 1,21,00,000 രൂപ ലാപ്സായി കളഞ്ഞു. ഏത് സെക്ടറിലാണെന്ന് പറയട്ടെ, ഏത് സെക്ടറിലാണ് സുജാത ഈ പണ്ട് ലാപ്സായി കളഞ്ഞതെന്ന് പറയട്ടെ. എന്റെ അറിവിൽ ഒരു പൈസ, ചില്ലി പൈസ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പഴയ ഭരണസമിതി ലാപ്സാക്കി കളഞ്ഞിട്ടില്ല. ലാപ്സായി കളയണമെങ്കിൽ ഒരു സെക്ടർ വേണം. ഇനി ഇത്രയധികം കോടികൾ സംസ്ഥാന ഗവൺമെന്റ് പഞ്ചായത്തിന് കൊടുത്തത്, അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടുണ്ട്, അതിൽ നബാർഡിന്റെ ഫണ്ടുണ്ട്, അതിൽ മറ്റ് ഏജൻസികളെ ഫണ്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നതെന്ന് പറയുന്ന പ്ലാൻ ഫണ്ടിനാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. പ്ലാൻ ഫണ്ട്, ആ പ്ലാൻ ഫണ്ട് മാത്രം ഇത്ര വലിയ സംഖ്യ ഉണ്ടെങ്കിൽ കണക്ക് ക്ലിയറാക്കട്ടെ. ഞാനത് ചാലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. അല്ലാതെ കുറെ ഫണ്ടുകള് ഒരു പക്ഷെ അദ്ദേഹം സൂചിപ്പിച്ചത് പോലെയുള്ള ഫണ്ട് അമരമ്പലം പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ആനുപാതികമായ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെ വികസനങ്ങളാണ് ഈ 3 വർഷത്തിനിടയിൽ നടപ്പിലാക്കിയതായി ജനങ്ങൾക്ക് മുൻപിൽ ഉയർത്തി കാണിക്കുവാനുള്ളത്? ഞങ്ങളൊരു അയൽവക്കക്കാരുമാണ്. ജില്ലാ പഞ്ചായത്തിന്റെ 10,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കുടിവെള്ള പള്ളി എനിക്ക് അനന്തകൃഷ്ണൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അതുപോലെ ഈ TK കോളനി ഭാഗം, പൊട്ടിക്കല്ല് ഭാഗങ്ങളിൽ ഈ കവളം പെട്ട ഭാഗങ്ങൾ, അവരുടെ കുടിവെള്ള പദ്ധതി പാസ്സാക്കിയിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട്. പാട്ടക്കര ബസ്സി കോളിൽ വലിയൊരു കിണർ കുഴിച്ച് ഒരു കുടിവെള്ള പള്ളി ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ പി പറയുന്ന കൂറുമാറിപ്പോയി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് വാർഡുകളിൽ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുണ്ട്. വെള്ളം ഒഴുകുന്ന പൈപ്പിലൂടെ ഹൈമാസിൽ ഏറ്റവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഭവന പദ്ധതി 818 ഭവനങ്ങൾ, 818 കുടുംബങ്ങൾക്ക്
ശ്രീ കെ സി വേലായുധൻ, ഇവിടെ ഇരു മുന്നണികളും പഞ്ചായത്തിന്റെ ഭരണം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കൈയാളിയതിന്റെ ഭരണ നേട്ടങ്ങളും ഭരണക്കോട്ടങ്ങളും ഒക്കെ പരസ്പരം അവർ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, എൻ ഡി എ സംബന്ധിച്ചിടത്തോളം, അമരമ്പലം പഞ്ചായത്തിൽ ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ, എന്താണ് കാഴ്ചപ്പാട്? അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് വികസനത്തിന്റെ കാര്യത്തിൽ അമരമ്പലം പഞ്ചായത്ത് വളരെ പിന്നോക്കാവസ്ഥയിലാണ്. ഏതൊക്കെ മേഖലകളിലാണ് വികസനം? എല്ലാ മേഖലയിലും തന്നെ വികസന രംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിലാണ് അമരമ്പലം പഞ്ചായത്ത്. ഒരു തർക്കമില്ല. ഇപ്പം ഇവിടെ അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലത്തേക്കാലിലെ മന്ത് ഇടത്തേക്കാലിൽ വരിക, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ 3 വർഷക്കാലം യു ഡി എഫ് ഭരിച്ചു. അപ്പോൾ ആ യു ഡി എഫ് ഭരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് 2 പഞ്ചായത്ത് മെമ്പർമാരെ വിലക്കെടുത്തുകൊണ്ട് സി പി എം പുതിയ ഭരണത്തിൽ വരുന്നത്. ഒരു സംശയമില്ല, അത് കൃത്യമായിട്ട് നടന്നതാണ്. ഇവിടെ അമരമ്പലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊടുക്കൽ വാങ്ങൽ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അതായത് 2 മുന്നണികളും ഒരേപോലെ, കാരണം ഇടതുപക്ഷമാണെങ്കിലും അതേപോലെ തന്നെ വലതുപക്ഷം ഒരു ഒക്കച്ചങ്ങാതിമാരം പോലെയാണ്. കാരണം നമുക്കറിയാം കുറേ വർഷങ്ങളായിട്ട് വലതുപക്ഷം യു ഡി എഫ് ആണെങ്കിലും അതേപോലെ തന്നെ അതിനൊപ്പം തന്നെ ഇടതുപക്ഷം നിൽക്കുന്നു. തീർച്ചയായും ശ്രീ കെ സി വേലായുധൻ, രാഷ്ട്രീയ ചർച്ചകളിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. വികസന രംഗത്ത് അമരമ്പലം ഇനി എത്രത്തോളം മുന്നേറാനുണ്ട്? എന്തൊക്കെ വികസന പരിമിതികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ എന്തൊക്കെ വികസന മാതൃകകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ജനങ്ങൾക്ക് മുൻപിലേക്ക് ഉയർത്തിക്കാണിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾ മുന്നിൽ വെക്കുന്നുണ്ട്. അതിലൊന്ന് അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള പാർപ്പിടം തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2022 ആകുമ്പോഴേക്ക് രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും പാർപ്പിടം, സൗജന്യമായിട്ടുള്ള പാർപ്പിടം വിഭാവനം ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഭാരതീയ ജനതാ പാർട്ടി ഈ അമരമ്പലം പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ എന്തായാലും അത് പ്രാവർത്തികമാക്കാൻ ഇതൊരു തർക്കമില്ല. പിന്നെ അതേപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. ഇപ്പോൾ ചില ലോക്കലിലൊക്കെ കുടിവെള്ളം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടില്ല, നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ടുള്ള കുടിവെള്ളം, അപ്പോൾ ജൽ ജീവൻ മിഷൻ എന്നുള്ള പേരിൽ സർക്കാർ നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഈ അമരമ്പലം പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾക്കും, അതായത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ മുഴുവൻ വീടുകൾക്കും സൗജന്യമായി തന്നെ ആ സ്കീമിലൂടെ വെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിയും. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് കൃത്യമായി പറഞ്ഞാൽ ടി കെ കോളനിയിൽ, ആ ടി കെ കോളനിയിലെ ജനങ്ങളോട് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ വിളിച്ച് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറയും. ഈ ഈ ഇപ്പോൾ ഈ ചർച്ച തന്നെ കണ്ടാൽ അവർ കൃത്യമായിട്ട് അത് സത്യമാണെന്ന് ടി കെ കോളനി നിവാസികൾ സമ്മതിക്കും. തർക്കമില്ല. കാരണം നമ്മൾ ടി കെ കോളനിയിൽ സന്ദർശിച്ചാൽ ആ അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ വളരെ ഭീകരമായിട്ടുള്ള ആ മുഖം നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടെ ശരിക്കും ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തായാലും ഒരു എം ബി ഫണ്ടോ എന്തെങ്കിലും ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം. തീർച്ചയായിട്ടും ശ്രീ അനന്തകൃഷ്ണൻ, നേരത്തെ പട്ടകരിമ്പ് വിഷയവുമായി കുടിവെള്ള ടി കെ കോളനി കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ട് മറുപടി അങ്ങനെയൊക്കെ പറയാനുണ്ടോ? അല്ലേ, കുടിവെള്ള പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ബി ജെ പിയുടെ പ്രതിനിധി സംസാരിച്ചതല്ലേ? ഒന്ന്, പിന്നെ പാട്ടക്കരിമ്പിൽ കുടിവെള്ള പദ്ധതി ഇതുവരെ അവിടെ ഒന്നും ആരംഭിച്ചിട്ടില്ല. ആരംഭിക്കാൻ വേണ്ടി ഒട്ടേറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. ഫോറസ്റ്റിൻ്റെ ഭൂമിയാണ്, അതിൻ്റെതായ ടൂറ പ്രശ്നങ്ങളുണ്ട്. പരിഹരിക്കപ്പെടേണ്ട വിഷയം തന്നെ, തർക്കമില്ല. കോളനിയാണ് പുള്ളി വലിയൊരു ചർച്ചയായിട്ട് ഉയർത്തിക്കുന്നത്. കോളനിയിൽ ഇത് ഇന്നും തന്നെയുള്ള പ്രശ്നമല്ല, കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ അവിടെ കോളനിയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ കിണർ കുഴിച്ചിട്ട് വെള്ളമുണ്ടാക്കി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥിതിയില്ല. വേനൽക്കാലത്ത് അവർ പുഴയെ ആശ്രയിക്കുന്നു. മഴക്കാലത്ത് തുണി കെട്ടി മഴവെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്ന പ്രാകൃത രീതിയിൽ ജീവിച്ചു പോകുന്നൊരു സ്ഥിതിയല്ല. വസ്തുതാപരമാണ്.
പക്ഷെ ഞാൻ ചോദിക്കട്ടെ, യു ഡി എഫിനെ മാത്രം ജയിപ്പിച്ച ഒരു വാർഡാണ് ഈ കാലം അത്രയും ഈ പിന്നെ ടി കെ കോളനി. ഈ കാലം അത്രയും ഈ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ 62 മുതൽ ഇതുവരെ ഒരു പ്രാവശ്യം പോലും ഇടതുപക്ഷം ജയിച്ചു വരാത്തൊരു വാർഡാണ് ടി കെ കോളനി. ആ ടി കെ കോളനിയിലെ കുടിവെള്ളം പ്രശ്നം പരിഹരിക്കുന്നതിന് യു ഡി എഫ് ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വസ്തുതകൾ. പക്ഷെ ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭരണസമിതി 2 വർഷമായിട്ട് അധികാരത്തിൽ വന്നു. ഈ 2 വർഷമായി അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഭരണസമിതി ഇപ്പോൾ 35 ലക്ഷം രൂപ 3 വർഷം കൊണ്ട് അവിടുത്തെ കുടിവെള്ള പദ്ധതി ഒന്നിച്ച് കഴിയില്ല. ഒരു പഞ്ചായത്തിൻ്റെ ഫണ്ടിൻ്റെ പരിമിതിയുണ്ട്. 35 ലക്ഷം രൂപ ഈ വർഷം വെച്ചിട്ടുണ്ട്. ഭൂമി കണ്ടെത്താൻ അവിടുത്തെ കോൺഗ്രസിൻ്റെ മെമ്പറാണ്, അവർ ഭൂമി കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. 35 ലക്ഷം രൂപയിലേക്ക് വകയിരുത്തിയിട്ടുണ്ട് കിണർ പണി ആരംഭിക്കാൻ. സി എഫ് സി ഫണ്ട്, കേന്ദ്ര സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ്റെ ഫണ്ട് അതിലേക്ക് വേണ്ടി മാത്രം നീക്കി വെക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ഭരണസമിതി തുടർഭരണം കിട്ടിയാൽ ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാണ് ആ കാര്യത്തെ പറ്റി പറയുന്നത്. പിന്നെ എൻ്റെ സുഹൃത്ത് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പ്രതിനിധി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതൊക്കെ ഇവിടുത്തെ കണക്കാണ് എന്നുള്ള രൂപത്തിലൊരു സംസാരമാണ്. 2011-16 കണക്ക് എന്ന് പറയുന്നത് 31 കോടി രൂപ എന്ന് പറയുന്നത് അത് പിന്നെ സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന പദ്ധതി വിഹിതവും യു ഡി എഫിൻ്റെ ഗവൺമെൻറ് അന്ന് കൊടുത്ത പദ്ധതി വിഹിതവും അതുപോലെ മെയിൻ്റനൻസ് ഗ്രാൻറ്റും കൂടി ഉള്ളതാണ്. ആ 2 ഫണ്ടാണ്, വേറൊരു ഫണ്ട് പോലും വരുന്നില്ല. ഈ 2 ഫണ്ടാണ്, മെയിൻ്റനൻസ് ഗ്രാൻറ്റും പിന്നെ സാധാരണ പ്ലാൻ ഫണ്ടും, ആ 2 കൂടിയാണ് വരുന്നത്. 2016-21 38 കോടി രൂപ എന്ന് പറയുന്നതും പ്ലാൻ ഫണ്ടും മെയിൻ്റനൻസ് ഗ്രാൻറ്റുമാണ്. ഇത് ഒരു 2 കൂടിയുള്ള ഫണ്ടാണ് സംസ്ഥാന സർക്കാർ തരുന്നത്. ബാക്കി സി എഫ് സി ഫണ്ട്, സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ്റെ ഫണ്ട് വരും. അത് നബാർഡിൻ്റെ ഫണ്ടൊന്നും നമുക്ക് കിട്ടാറില്ല. ആ പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അത് കാര്യങ്ങൾ പഠിക്കുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ ആ രൂപത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് കിട്ടാറില്ല. കിട്ടിയ ഫണ്ട് കൃത്യമായി ഉപയോഗിക്കുന്നതിൽ എൽ ഡി എഫ് ഭരണസമിതി വിജയിച്ചിട്ടുണ്ട്. 98% കഴിഞ്ഞ വർഷത്തെ 2018-19 നമ്മുടെ പിന്നെ ഇത് പിന്നെ ചെലവഴിച്ച പദ്ധതി വീതം ചെലവഴിച്ച് ഈ വർഷം 95% 95% പണി ഈ വർഷം അല്ല 2018-19, 19-20 95% അതാണ് നിൽക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി പറയാനായിട്ടില്ല, ഇപ്പോഴുള്ള സ്ഥിതി. അപ്പോൾ പ്രവർത്തനത്തിൽ അത് മോശമല്ല. ഇത് മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ് നിലപാടും ഇതിലുണ്ടല്ലോ. യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് 39,000 കോടി രൂപ എക്സാക്ട് അല്ല, ചെറിയ വ്യത്യാസം അങ്ങോട്ടും കൊണ്ടുണ്ടോ, 39,000 കോടി രൂപയാണ് പദ്ധതി വിഹിതമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുള്ളത്. ഈ ഗവൺമെന്റ് കാലത്ത് 54,245.18 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. അതായത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കൊടുത്തതിനേക്കാൾ ഏകദേശം 15,000 കോടിയോളം രൂപ അധികമാണ് കൊടുത്തത് എന്നുള്ള വസ്തുത. ഇതേ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഇവിടെ എന്റെ ഒരു ചോദ്യം, ഈ 3 വർഷം ഭവന പദ്ധതിയെ സംബന്ധിച്ച് അതും കൂടി പറഞ്ഞു. ഭവന പദ്ധതിയെ സംബന്ധിച്ച് വളരെ വാചാലമായി രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്, ഭവന പദ്ധതി നമ്മുടെ പഞ്ചായത്തിലെ ഭവന പദ്ധതിയെ കണ്ട് ഇപ്പൊ നമ്മൾ ഈ 5 വർഷത്തെയാണ് ചർച്ച ചെയ്യണമെന്നുള്ള ധാരണയിലായി നിൽക്കുന്നത്, മറ്റേ എടുത്തിട്ടില്ല. ഈ 5 വർഷത്തെ ചർച്ച ചെയ്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ആകെ ലൈഫ് പദ്ധതിയായിട്ടാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ ലൈഫ് പദ്ധതിയിൽ ഫേസ് 1, അതായത് പൂർത്തീകരിക്കാത്ത വീടുകൾ പൂർത്തീകരിക്കുക, അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് വെച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി ദിവസം നടത്തി, അത് നമ്മുടെ പഞ്ചായത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 2, പിന്നെ 157 വീടുകളാണ് എഗ്രിമെൻ്റ് വെച്ച് പണി പൂർത്തീകരിക്കാൻ വേണ്ടി ലൈഫ് പദ്ധതിയിൽ വെച്ചിട്ടുണ്ട്. വ്യത്യാസം എന്താ, കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയും അതിന് മുമ്പത്തെ യു ഡി എഫ് ഗവൺമെൻറ്റൊക്കെ കാലത്ത് വീടിന് കൊടുത്തിരുന്ന ഏറ്റവും അവസാനം കൊടുത്തിരുന്ന 2 ലക്ഷം രൂപയാണ്. അതിന് മുമ്പ് 1.5 ലക്ഷവും 1 ലക്ഷവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് ഇത് കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ കൊടുക്കുന്നത് 4 ലക്ഷം രൂപ ഒരു വീട് പണി പൂർത്തീകരിക്കാൻ 4 ലക്ഷം രൂപയും 27,000 രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം മുതലേക്ക് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്. അതായത് യു ഡി എഫ് ഭരണസമിതി യു ഡി എഫിൻ്റെ ഗവൺമെൻറ് കൊടുത്തിരുന്ന 2 ലക്ഷം കൂട്ടുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇതിൻ്റെ ഇരട്ടി വീട് കൊടുക്കാമെന്നർത്ഥം. പിന്നെ ഇവിടെ പിന്നെ എൻ്റെ സുഹൃത്ത് എൻ ഡി എൻ്റെ പ്രതിനിധി പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയെ സംബന്ധിച്ച ഏത് പി എം എ വൈ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന, എന്താ അതിൻ്റെ സ്ഥിതി? 72,000 രൂപയാണ് ഒരു വീടിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നത്. അതിന് ബാക്കി വരുന്ന കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പണം സംസ്ഥാന ഗവൺമെന്റ് വെക്കണം, ത്രിതല പഞ്ചായത്തുകൾ വെക്കണം. ത്രിതല പഞ്ചായത്തുകൾ സംസ്ഥാന ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന വരുമാനമാണല്ലോ ത്രിതല പഞ്ചായത്തുകൾ, ബാക്കി ഗോൾ ഫണ്ട് വളരെ കുറവാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പണമാണ് ആ പണം. ഇവിടെ ഒരു വീട് കൊടുക്കണമെങ്കിൽ 4.25 ലക്ഷം രൂപയെ ചെലവഴിക്കാം. ആ 4.25 ലക്ഷം രൂപയിൽ പിന്നെ 72,000 രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് വരുന്നത്, പേര് പി എം എ വൈ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു പിന്നെ ആളുകളുടെ ഇടയിൽ പറയുമ്പോൾ പി എം എ വൈ പേര്, പക്ഷേ കൊടുക്കുന്ന പണം ഈ രൂപത്തിലാണെന്നുള്ളതും കൂടി
ചർച്ചചെയ്തുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ഇതൊക്കെ ഗൗരവമായിട്ട് എടുക്കണം. നാട്ടിൽ നടക്കുന്ന ഇത്തരം വിഷയങ്ങളെ തെറ്റിദ്ധാരണാജനകമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ വസ്തുത എന്ത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ മാധ്യമ പ്രവർത്തകർ ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടി നടത്തും. ശ്രീ കേമ്പിൽ രവി, താങ്കൾ നേരത്തെ നടത്തിയ ഒരു ചലഞ്ചിന് മറുപടിയാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയത്. അതൊരു വസ്തുത. രണ്ടാമതൊരു കാര്യം, ഈ കഴിഞ്ഞ 3 വർഷത്തെ നിങ്ങളുടെ ഭരണ വീഴ്ചകളാണ് പ്രധാനമായും ഈ 2 വർഷം കൊണ്ട് LDF നികത്തി, അതാണ് തെരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കാൻ രംഗത്ത് വരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ അതിനെ ജനങ്ങൾക്ക് മുൻപിൽ മറുപടി പറഞ്ഞ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണം? ഈ ഹരിതകർമ്മ സേന രൂപീകരിച്ച സുചാര്യയുടെ ഭരണകാലത്താണ് അവകാശം ഏറ്റെടുത്ത. എന്താ ചെയ്യണം? ഹരിതകർമ്മ സേന പഞ്ചായത്തിൽ രൂപീകരിക്കുന്ന സുചാര്യയുടെ കാലത്താണ് വ്യക്തമായ രേഖ നമ്മളെടുത്തുണ്ട്. നമ്മൾ അറിയേണ്ടതിനാണ്. അതുപോലെ കരുവായി അമരമ്പലം മൂത്തേടം പഞ്ചായത്ത് ഉൾക്കൊള്ളിച്ച് കുടിവെള്ള പദ്ധതിന്റെ അത് നിർത്തിവെച്ചു വരും. ആ പദ്ധതി ഇല്ലപ്പോ, അപ്പൊ അത് നിർത്തിവെച്ചു. കുടിവെള്ള പദ്ധതി ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിൽ മൊത്തം വെള്ളം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അവിടെ നിർത്തിവെച്ചു. 800 വീടുകൾ 8 വർഷം കൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 130 വീടുകൾ പൂർത്തീകരിച്ചിരുന്നു. ഇപ്പോൾ ഈ മാലിന്യ നിർമ്മാണത്തിന് കെട്ടിടം ഉണ്ടാക്കിയത് ഇവരാണെന്നാണ് പറയുന്നത്. അത് സുജാതയുടെ ഭരണകാലത്ത് തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ്. ഇവിടെ പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കും കൊണ്ടുവന്നത്. മാറ്റിലുള്ള പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നത് ഇവരുടെ ഗവൺമെന്റ് എന്നുള്ളത് അത് ഓൺ പ്രോസസ്സിംഗിന്റെ ഭാഗമായിട്ടാണ്. ഇനി ഇവര് തുടങ്ങി വെക്കുന്ന പദ്ധതി അടുത്ത വർഷം UDF ഗവൺമെന്റ് അല്ലെങ്കിൽ UDFന്റെ പഞ്ചായത്തോ അധികാരത്തിൽ അവരാണ് ചെയ്യുന്നത്. അതിപ്പോ നമ്മളത് നമ്മളാണെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. എല്ലാ പദ്ധതികളും UDFന്റെ ഭരണകാലത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ രണ്ടംഗങ്ങൾ കൂറ് മാറിപ്പോയത് കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. അതിവരെ പ്രോസസ് നടത്തുന്നു. അല്ലാതെ ഇവര് ഈ പറയുന്ന ഒരു പരിപാടി ഈ 2 വർഷം കൂടി പഞ്ചായത്ത് നടപ്പാക്കിയില്ലവര്. ഇവിടെ നേരത്തെ പറയുകയുണ്ടായി TK കോളനിയുടെ ഒരു കാര്യം, ഒരു കുടിവെള്ള പദ്ധതി കഴിഞ്ഞ 10 വർഷം മുമ്പ് തന്നെ ഉയർന്നു വന്നൊരു വിഷയത്തിൽ മാറി മാറി കോൺഗ്രസ് തന്നെയാണ് അവിടെ വാർഡ് കൈകാര്യം ചെയ്തത്. കോൺഗ്രസിന്റെ ഭരണസമിതി അധികാരത്തിൽ ഇരിക്കുമ്പോൾ പോലും ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ TK കോളനിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ MP ഗംഗാധരൻ പരിപാടി. അന്നിവിടെ CPM സമരം ചെയ്തു. MP ഗംഗാധരൻ കുടിവെള്ള പൈപ്പിൽ കുംഭകോണം നടത്തിക്കൊണ്ട് വെള്ളം സുലഭമായി ലഭിക്കുന്ന TK കോളനി എന്ന മലമുകളിലേക്ക് കൊണ്ടുവന്ന് ഇവർക്ക് വട്ടാണ് കോൺഗ്രസ് കയറ്റെന്ന് പറഞ്ഞ ആളുകളെ സമരം നടത്തിയ ആളുകള് അവിടെ കുടിവെള്ളം ലഭിക്കുന്നില്ല അവര് പറഞ്ഞപ്പോ നമ്മളൊന്നും പറഞ്ഞ യാഥാർത്ഥ്യ അന്ന് ആ കുടിവെള്ള പദ്ധതി ഉണ്ടല്ലോ ഇവിടെ. ആ കുടിവെള്ള പദ്ധതി ഇന്നും പോകുന്നുണ്ട്. MP ഗംഗാധരൻ കൊണ്ടുവന്നതാ. അദ്ദേഹം ജലസേചന വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് നിലമ്പൂർ ചാലിയാർ തളത്തിൻകടവ് ഈ മാനവേദന ഹൈസ്കൂളിന്റെ അവിടെ വെച്ച് അവിടുന്ന് തുടങ്ങി ഈ പൂക്കോട്ടുംപാടം വഴി കടന്നു പോകുന്ന, നിലമ്പതി വഴി കടന്നു പോകുന്ന, ചുള്ളിയോട് വഴി കടന്നു പോകുന്ന എന്റെ വീട്ടിലടക്കം ഞാൻ ഈ പറഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറായിരുന്ന സെർലി വർഗീസ് കൊണ്ടുവന്ന 10 ലക്ഷം രൂപയുടെ പ്രോജക്ട് അടക്കം കോട്ടയക്കാട് മേഖലയിലേക്ക് അടക്കം ഈ സെറീനാം ആ പൈപ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ അന്നത് ദീർഘവീക്ഷണത്തോ കൊണ്ടുവന്നതാണ്. അന്നത് തടഞ്ഞവര് എന്തിനാണ് TK കോളനി മലമുകളിലേക്ക് ഇഷ്ടം പോലെ പുഴ എഴുതുന്ന കോട്ടപ്പുഴ എഴുതുന്ന മലമുകളിലേക്ക് എന്തിനാണ് കുടിവെള്ളം അഴിമതിക്ക് വേണ്ടിയാണ് നമ്മൾ സമരം നടത്തിയ പാർട്ടിയാണ് പാർട്ടി. കുടിവെള്ളമില്ല എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്നു. നിങ്ങളെ വഴിയിൽ നമ്മൾ വളരെ സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളത് പറയണം. നമ്മൾ ദീർഘവീക്ഷണത്തോ പാർട്ടി അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാതെ അന്നൊക്കെ സമരം ചെയ്യും. അതാണല്ലോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നപ്പോൾ സമരം നടത്തിയ പാർട്ടിയല്ലേ? ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ സമരം ചെയ്ത പാർട്ടിയല്ലേ? ട്രാക്ടർ വന്നപ്പോൾ സമരം ചെയ്ത പാർട്ടിയല്ലേ? സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി IT വകുപ്പ് ഉണ്ടാക്കിയ സമരം ചെയ്ത പാർട്ടിയല്ലേ? കുഞ്ഞാലിക്കുട്ടി IT ആക്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനി ഈ കമ്പ്യൂട്ടർ സാങ്കേതിക ഉണ്ടാവുമോ? അദ്ദേഹത്തിന് കളിയാക്കിയ പാർട്ടിയത് എല്ലാ തോട്ടത്തിനും സമരം ചെയ്ത് ഇപ്പൊ എക്സ്പ്രസ് ഹൈവേ കൊടുക്കുന്നത് ആരാ? ഈ ഗവൺമെന്റ് കൊടുത്ത് നമ്മൾ സാധ്യത ചെയ്യുന്നു. ഇപ്പോഴത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തിരുവനന്തപുരം കാസർഗോഡ് വരെ 6 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാത്ത സുഗമമായ പാത ഉണ്ടാക്കുകയാണ് ഇടതുപക്ഷ മുന്നണി. നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും പഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 വർഷം ഈ പറഞ്ഞ പശ്ചാത്തല മേഖലയിൽ പ്രധാനമായും റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു അമരമ്പലം എന്ന് പറയുന്നത് കാർഷിക രംഗത്ത് വളരെ കൂടുതൽ കർഷകരുള്ള ഒരു പ്രദേശം കൂടിയാണ് അമരമ്പലം. ഈ ഒരു മേഖലയിലൊക്കെ ഏതൊക്കെ തരത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്താൻ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്? ഇതിലേതെങ്കിലും ഒരു വികസനം ഉയർത്തി കാണിക്കുവാൻ ഈ കഴിഞ്ഞ UDF ഭരണസമിതിക്ക് സാധിക്കുന്നുണ്ടോ? കുരുമുളക് കർഷകർക്ക് സബ്സിഡി റേറ്റിൽ കുരുമുളക് ചെടി അവർക്ക് വളം
നെൽപ്പാടശേഖര മേഖലയിൽ അവർക്ക് സബ്സിഡി നൽകി, ഒരു ഹെക്ടറിന് ഇത്ര രൂപ വെച്ച് അവർക്ക് സബ്സിഡി കൊടുത്തു, പാടശേഖരങ്ങളെ സംരക്ഷിച്ചു പോന്നു. നിലമ്പൂർ മേഖല ഏറ്റവും കൂടുതൽ പാടശേഖരം ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. ഇവരുടെ ഭരണസമിതി ഒരു പാടശേഖരങ്ങളും ഇല്ലായിക്കൊണ്ടിരിക്കുക, ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രസംഗത്തിൽ മാത്രമുള്ള ഈ കാര്യങ്ങൾ, ഇവിടെ ചെറുകോട് പാടശേഖരം, എ സി വേലേജിന്റെ അപ്പുറത്തുള്ള പാടശേഖരം, അതുപോലെ പാട്ടക്കരുമ്പിൽ ചെട്ടിപ്പാട മേഖലയിൽ പാടശേഖരം, ഈ പാടശേഖര മേഖലകളൊക്കെ സംരക്ഷിച്ചപ്പോൾ യു ഡി എഫിന്റെ പഞ്ചായത്തുകളുടെ ഭരണസമിതി തന്നെയായിരുന്നു. ഇന്നതൊക്കെ വിത്ത് കൈക്കോട്ടെന്ന് പറയുന്നതല്ലാതെ ഒരു വികസനം കാർഷിക മേഖലയിൽ ഈ പഞ്ചായത്ത് കൊണ്ടുവന്നിട്ടില്ല. അതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല ഇവര്. ആ സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അതിന് സർവാത്മക സ്വാഗതം ചെയ്യാൻ തയ്യാറാണ്. ഈ ഗ്രാമപഞ്ചായത്തും ഈ സംസ്ഥാന ഗവൺമെന്റും നല്ല പദ്ധതികൾ കൊണ്ടെന്നാൽ, ഞാൻ മലയോര ഹൈവേ ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന പദ്ധതിയാണെങ്കിലും അതിപ്പോൾ നടപ്പാക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഈ സംസ്ഥാന ഗവൺമെന്റ് ഈ റോഡ് വ്യവസായ റോഡ് വ്യവസ്ഥിത മേഖലയിൽ എന്തെല്ലാം പദ്ധതികളോട് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞുതരാം. ടി വി അൻവർ എം എൽ എ ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചുള്ള പൂക്കോട്ട് പാടത്ത് 3 കോടി രൂപയുടെ നവീകരണ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതാ ആര്യാടൻ ആ 35 കൊല്ലം കഴിയാത്തത് 6 മാസം കൊണ്ട് അൻവർ നടത്തുന്നത് വലിയ മേലാക്കാൻ അവിടെ ബോർഡ് വെച്ചതാ. 3 കോടിയുടെ 3 രൂപയുടെ വികസനം നടത്താൻ കഴിഞ്ഞു അവിടെ. 3 കോടിയുടെ വികസനം അവിടെ വലിയ ഫ്ലക്സ് ബോർഡ് വെച്ച എം എൽ എ. നിലമ്പൂർ ബൈപ്പാസ് പോട്ടെ, നിലമ്പൂരിന്റെ വിഷയം പഞ്ചായത്തിന്റെ കാര്യമല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഓരോ മേഖലയിലും ഈ ഗവൺമെന്റ് ഒന്നുപോലെ പ്രഖ്യാപനം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇവിടെ എം എൽ എ വന്നിട്ട് 90 ലക്ഷം അദ്ദേഹത്തിന്റെ വിഹിതമാണെന്ന് പറഞ്ഞു. 9 റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തി പോയവര്, ആ 9 റോഡുകളെ പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയതല്ല, ഏതെങ്കിലും റോഡിന്റെ പ്രവൃത്തി നടക്കുന്നുണ്ടോ? ഒരു 1.5 മാസം മുമ്പ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയത് 9 റോഡുകളെ, അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാർഡ് അംഗങ്ങളായിട്ടുള്ള വാർഡുകൾക്ക് മാത്രം വിധിച്ചു കൊടുത്ത 30 ലക്ഷം രൂപ വീതം. യു ഡി എഫിന്റെ വാർഡുകളൊന്നും ലഭിച്ചില്ല. ഒരു റോഡിന് പ്രവൃത്തി നടക്കുന്നില്ല, പ്രവൃത്തി ഉദ്ഘാടനം മാത്രമാണ് നടന്നുപോയത്. അതുപോലെ ഇപ്പോൾ വേറൊരു സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതൊക്കെ ഉത്തരം പറയേണ്ട കേസാണ്. സാധാരണക്കാരനെ പറ്റിക്കുന്ന നടപടിയല്ലേ. ആ നടപടി എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ അംഗനവാടി ടീച്ചർമാരും അംഗനവാടി ഹെൽപ്പർമാരും ഉണ്ട്. ആ ഹെൽപ്പർമാരെ ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ 9-ാം തീയതി വരെ 5-6 ദിവസം കണ്ടിന്യൂ ആയിട്ടും 2000-ൽ പരം ആളുകളെയാണ് ഇന്റർവ്യൂ നടത്തിയത്. ആ ഇന്റർവ്യൂ ബോർഡിലുള്ളതാരാ? സിപിഎമ്മിന്റെ അംഗങ്ങൾ മാത്രം. കോൺഗ്രസിന്റെ അംഗമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായതുകൊണ്ട് രക്തഭൂമി ഒന്നും ഇവര് നിർദ്ദേശിച്ചല്ല. സിപിഎമ്മിന്റെ അംഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് 8 അംഗങ്ങളെ 9 അംഗങ്ങളെ വെച്ച് ഇന്റർവ്യൂ നടത്തി. 2000-ൽ പരം ആളുകളെയാണ് ഇന്റർവ്യൂ നടത്തിയത്. എത്ര പോസ്റ്റ് ഉണ്ടെന്ന് പറയട്ടെ, എത്ര അംഗൻവാടി ടീച്ചർമാരുടെ ഒഴിവുണ്ടെന്ന് പറയട്ടെ, എത്ര അംഗൻവാടി ഹെൽപ്പർമാരുടെ ഒഴിവുണ്ടെന്ന് പറയട്ടെ, ഒരു ഹെൽപ്പറും ഒരു സ്വീപ്പറും ഒരാളെ ഒഴിവില്ലാതെ ഈ പാവപ്പെട്ട സാധാരണക്കാർ വീട്ടമ്മമാരെ പറഞ്ഞു പറ്റിച്ച് ഇന്റർവ്യൂ നടത്തി പറയാ നിങ്ങൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവും, അതൊന്ന് വോട്ട് ചെയ്യാം, അടുത്ത പക്ഷേ ജനാധിപത്യ മുന്നണിക്ക് വരണം എന്ന് പറഞ്ഞ് അതുകൊണ്ട് തട്ടിപ്പ് നടത്തിയത്, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യട്ടെ എത്ര പോസ്റ്റ് ഉണ്ടെന്ന് പറയട്ടെ.